നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കർഷക മഹാപ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി നടക്കുന്ന ഭാരതബന്ധിന്റെ പ്രചാരണാർത്ഥമുള്ള ജാഥയ്ക്ക് കരിവളൂർ കുണിയൻ വയലിൽ ഉജ്ജ്വല തുടക്കം. കരിവളൂർ സമരത്തിലെ രക്തസാക്ഷി കീനേരി കുഞ്ഞമ്പുവിന്റെ സഹോദരി കീനേരി ജാനകി കുണിയൻ വയലിലെ രക്തസാക്ഷി സ്തൂപത്തിനരികെ നിന്ന് പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. പട്ടിണിക്കാരായ മനുഷ്യർക്കുള്ള ഭക്ഷണത്തിനും കിടന്നുറങ്ങാനുള്ള മണ്ണിനും വേണ്ടി നടന്ന മഹത്തായ കരിവള്ളൂർ സമരത്തിൽ രക്തസാക്ഷിയായ സഹോദരൻ കീനേരി കുഞ്ഞമ്പുവിനെ കീനേരി ജാനകി അനുസ്മരിച്ചു. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്കു വേണ്ടി നടക്കുന്ന കർഷകരുടെ മഹാപ്രക്ഷോഭം വിജയിക്കുമെന്ന് കീനേരി ജാനകി പറഞ്ഞു. കർഷകർ സമരം വിജയിക്കണം നാം പറയുന്നു, ശ്രദ്ധിക്കുന്നു. അന്നത്തെ 46 46 വെടിവെപ്പിന് പോലീസുകാര് MSP എന്നാണ് അന്ന് പറയലേ, MSP വരുന്നു, ആയിരക്കണക്കിന് MSP വരുന്ന സമയത്ത് അച്ഛൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞു, പിന്നെ നീ തെക്കുഭാഗം പോകാൻ പാടില്ല, അനവധി MSP തെക്കുഭാഗത്തേക്ക് പോയിട്ടുണ്ട്. കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സമിതി പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. തൂകിയ രക്തം കൊണ്ടുകൂടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. നമുക്കറിയാം, കേരളത്തിലടക്കം സാർവത്രിക റേഷൻ ഈ വലിയ പട്ടിണിക്കെതിരെ, ജന്മിമാരുടെ കൊള്ളക്കെതിരെ. പി മുരളീധരൻ, എം സുൽഫത്ത്, അത്തായ് ബാലൻ, KP വിനോദ്, KP രാമചന്ദ്രൻ, KK രാജൻ, പവിത്രൻ കരിവള്ളൂർ, ലാലു TV, KK കുഞ്ഞിരാമൻ, PM ബാലൻ എന്നിവർ സംസാരിച്ചു. കരിവള്ളൂർ ബസാർ, ഓണക്കുന്ന്, വെള്ളൂർ ആൽ, കോത്തായിമുക്ക്, പെരുമ്പ, എടാട്ട്, കണ്ടൻകുളങ്ങര എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കുഞ്ഞിമംഗലം ആണ്ടാങ്കോവലിൽ ജാഥ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ നാവികസേനാംഗങ്ങളുടെ ഫ്രീഡം അവയർനെസ് റൺ ഏഴിമലയിൽ സമാപിച്ചു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനത്ത് നിന്നുമാണ് ഫ്രീഡം അവയർനെസ് റൺ ആരംഭിച്ചത്. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനത്ത് കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ AK ചാവ്ല സെപ്റ്റംബർ 20 ഫ്ളാഗ് ഓഫ് ചെയ്ത ഫ്രീഡം അവയർനെസ് റൺ ഏഴിമലയിൽ സമാപിച്ചു. ആദ്യത്തെ 4 ദിവസം 75 കിലോമീറ്റർ വീതവും സമാപന ദിവസം 33 കിലോമീറ്ററുമാണ് സേനാംഗങ്ങൾ പിന്നിട്ടത്. കമാൻഡർ AK ശർമ്മയുടെ നേതൃത്വത്തിൽ കമാൻഡർ കരൺജിത് സിംഗ്, കമാൻഡർ മൻദീപ് കൌർ, മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ SK പാണ്ഡെ, ചീഫ് പെറ്റി ഓഫീസർമാരായ റാംജാട്ട്, രാഹുൽ പാണ്ഡെ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. INS വെണ്ടുരുത്തി കമാൻഡിംഗ് ഓഫീസർ കമാൻഡർ അനിൽ ജോസ് ജോസഫാണ് പരിപാടിയുടെ ഏകോപനം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ മികച്ച പൊതുപ്രവർത്തകന് ഏർപ്പെടുത്തിയ TP ദാമോദരൻ സ്മാരക പുരസ്കാരം മുൻ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിക്ക് സമ്മാനിച്ചു. ചെറുപ്പുഴ പാടിയോട്ടുചാൽ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പുരസ്കാരവും പ്രശസ്തിപത്രവും നൽകി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സതീശൻ പാച്ചേനിക്ക് പുരസ്കാരവും പ്രശസ്തിപത്രവും നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ക്യാഷ് അവാർഡും സതീശൻ പാച്ചേനിക്ക് സമ്മാനിച്ചു. തുടർന്ന് നടന്ന TP ദാമോദരൻ 1st ചരമവാർഷിക അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആ ഗ്രാമത്തിലെ സ്വീകരണത്തിന് സതീശൻ, എന്റെ നാട്ടിലെ സ്വീകരണത്തിന് അവിടുത്തെ ആൾക്കാരും സതീശനും എന്നോട് പറഞ്ഞു, ഇവിടുത്തെ സ്വീകരണത്തിന് സണ്ണി ജോസഫ് പറഞ്ഞു. ചടങ്ങിൽ സതീശൻ പാച്ചേനി മുഖ്യാതിഥിയായി. അതുപോലെ തന്നെ ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ പോയിട്ടാണ് അദ്ദേഹത്തിന്റെ ചരമ വാർഷികം എന്ന് പറയുന്നു. ഇവിടെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ മിന്നി മറിഞ്ഞു പോകുന്ന ഒരുപാട്. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസ് വൈക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് KK സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് ഇബ്രാഹിം പൂമംഗലം,
കണ്ണൂർ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ എ ബാലകൃഷ്ണൻ, കെ കെ സുരേഷ് കുമാർ, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്, എം ഉമ്മർ, മഹേഷ് കുന്നമ്മൽ, ടി വി കുഞ്ഞമ്പു നായർ, എം കരുണാകരൻ, ടി ടി അനിൽകുമാർ, കെ പി തങ്കമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കരിവെള്ളൂർ സദാനന്ദപ്പൈ സ്മാരക സാംസ്കാരിക സമിതിയുടെ പ്രഥമ പുരസ്കാരം സെപ്റ്റംബർ 26 വൈകുന്നേരം 4 മണിക്ക് സമ്മാനിക്കും. സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും എംപിയുമായ ബിനോയ് വിശ്വം അവാർഡ് ജേതാവായ പന്ന്യൻ രവീന്ദ്രന് അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സദാനന്ദപ്പൈ സ്മാരക സാംസ്കാരിക സമിതിയുടെ പ്രഥമ പുരസ്കാരം പന്ന്യൻ രവീന്ദ്രനെ സെപ്റ്റംബർ 26 ഞായറാഴ്ച ഏവൺ ക്ലബ് ലൈബ്രറിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൈമാറും. 6 പതിറ്റാണ്ടുകാലം സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന എളിമയും ലാളിത്യവും മുഖമുദ്രയാക്കിയ പന്ന്യൻ രവീന്ദ്രനെ ആദ്യ അവാർഡ് നൽകുന്നത് ഏറെ സന്തോഷമുള്ളതാണെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള സദാനന്ദപ്പയ്യയുടെ പേരിൽ ഇത്തരമൊരു അവാർഡ് ഏർപ്പെടുത്താൻ കഴിഞ്ഞത് ഏറെ സന്തോഷപ്രദമാണെന്നും വൈകിയാണെങ്കിലും ഒരു നീതികേട് തിരുത്താനായതിൽ സന്തോഷമുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ബാബു അധ്യക്ഷനാകും. സിപിഐ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, സംഘാടകരായ കെ ഇ മുകുന്ദൻ മാസ്റ്റർ, എം രാമകൃഷ്ണൻ, രാധാകൃഷ്ണ ഷേണായി, വിനോദ് കുമാർ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. കെ ഇ മുകുന്ദൻ, കെ അസീസ്, എം രാമകൃഷ്ണൻ, എം സതീശൻ, കെ വിനോദ് കുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇരുളിലേക്ക് മാറ്റി നിർത്തിയ പോരാളി, അതാണ് കെ വിജയൻ എന്ന കെ വി സദാനന്ദ പൈ. ഒരു പുരസ്കാരം വേണ്ടി വന്നു പൈയുടെ മഹത്വം നാടറിയാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന താമ്രപത്രം സ്വീകരിച്ചവർ നമ്മുടെ നാട്ടിൽ അധികം പേരുണ്ടാവില്ല. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി നാടിന്റെ മോചനത്തിനായി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച സദാനന്ദപ്പയ്യെ അറിയുന്നവർ ഇന്ന് കരിവെള്ളൂരിൽ അധികം പേരുണ്ടാവില്ല. അഭിനവ ഭാരത യുവക് സംഘത്തിന്റെ മുന്നണി പ്രവർത്തകനായിരുന്നു പൈ. 1938 കരിവെള്ളൂർ വില്ലേജിലെ വളണ്ടിയർ കോറിന്റെ ലീഡർ സദാനന്ദപ്പയ്യായിരുന്നു. കരിവെള്ളൂരിലും പരിസരത്തും കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതിൽ പയ്യുടെ സ്ഥാനം വിസ്മരിക്കാവുന്ന ഒന്നല്ല. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നാട്ടിൽ പകർച്ചവ്യാധിയും പട്ടിണി മരണങ്ങളും കൂടിയപ്പോൾ എ വി കുഞ്ചമ്പുവിനൊപ്പം സദാനന്ദപ്പയ്യും നാടിനെ രക്ഷിക്കാനിറങ്ങി. കരിവെള്ളൂർ സമരസ്ഥലത്തേക്ക് വടക്കു നിന്നുള്ള ജാഥ നയിച്ച് എ വിക്കൊപ്പം മുന്നണി പോരാളിയായി ഇദ്ദേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം വിപ്ലവത്തിൽ പങ്കെടുക്കുകയും 10-12 കൊല്ലം ജയിലിൽ താമസിക്കുകയും അവസാനം ഇവിടെ നിന്ന് 197 ആൾക്കാരെ പ്രതിയേർത്ത ആ പ്രതികളിൽ 12-ാമത്തെ പ്രതിയായി അദ്ദേഹം ജയിലിലടക്കാൻ വേണ്ടി പോലീസുകാർ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഒളിവിൽ പോയി. കോഴിക്കോട്ടും അതേമാതിരി ആലപ്പുഴയിലും അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള ജീവിതം മുഴുവൻ തൊഴിലാളി പ്രവർത്തനത്തിൽ, ആലപ്പുഴയിലത്തെ കയർത്തൊഴിലാളികളെയും ചുമട്ടുതൊഴിലാളികളെയും അതേമാതിരി തൊഴിലാളികളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു. സമരത്തിലെ രക്തസാക്ഷി തിടിൽക്കണ്ണൻ വെടിയേറ്റ് വീണത് സദാനന്ദപ്പയ്യയുടെ ദേഹത്തേക്കായിരുന്നു. നാളുകൾക്ക് ശേഷം കരിവെള്ളൂരിൽ നിന്നും കോഴിക്കോട്ടെത്തി ഇദ്ദേഹം കയർ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിച്ചു. വിജയൻ എന്ന അപരനാമത്തിലാണ് ഇവിടെ അദ്ദേഹം താമസിച്ചത്. ജയിൽ കലാപം എന്ന കുറ്റം ചുമത്തി വിജയനെ അധികാരികൾ ജയിലിലടച്ചു. പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം മാതൃസംഘടനയിൽ ഉറച്ചുനിന്നു. അതുകൊണ്ടാവാം സദാനന്ദപ്പയ്യെന്ന കരിവെള്ളൂരിന്റെ ജനകീയ നേതാവ് ഇരുളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടത്. 1994 സെപ്റ്റംബർ 26 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. രത്നങ്ങൾ മറഞ്ഞുകിടന്നാലും ഒരു നാളവ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടും. ഓർമ്മകളിലെ നെരിപ്പോടായി അവർ ജനമനസ്സുകളിൽ കത്തി നിൽക്കുക തന്നെ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ലീഡർഷിപ്പ് മീറ്റ് ദിശ 2021 പയ്യന്നൂർ സ്കന്ദാപുരി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ലീഡർഷിപ്പ് മീറ്റ് ദിശ 2021 പയ്യന്നൂർ സ്കന്ദാപുരി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്കൂൾ കോളേജ് യൂണിറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സമ്മേളനം തീരുമാനമെടുത്തു. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി അബ്ദുൾ റഷീദ്, ജില്ലാ പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ അതുൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് സി ടി അഭിജിത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, ആദർശ് മാങ്ങാട്ടിടം, അൻസിൽ വാഴപ്പള്ളിൽ, അശ്വിൻ മധുക്കോത്ത്, മാർട്ടിൻ എം ഡേവിഡ്, പ്രണവ് കരേള, വൈഷ്ണവ് പി വിജയൻ, ഷഹനാദ് ഓണപ്പറമ്പ്, മേഘന മുരളി എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെത്ത് തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ റേഞ്ച് സമ്മേളനം പയ്യന്നൂർ സി കണ്ണൻ നായർ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 27 നടക്കുന്ന ഭാരത് ബന്ദ് വിജയിപ്പിക്കണമെന്ന് കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ CITU പയ്യന്നൂർ റേഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. ട്രേഡ് യൂണിയൻ സെന്ററിൽ CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ചും കോവിഡിന്റെ കാലഘട്ടത്തിൽ ചെത്ത് തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകന്മാരടക്കം വലിയ തോതിൽ ദുരിതം അനുഭവിച്ചിട്ടുള്ള കാലഘട്ടമാണ്. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ ലോക്ഡൌൺ വ്യാപകമാക്കിയതിന്റെ ഭാഗമായിട്ട് നമുക്കൊന്നും തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വന്നത്, തൊഴിൽ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ നമുക്ക് വരുമാനം ഉണ്ടാവില്ല. വരുമാനമില്ലെങ്കിൽ നമ്മുടെ വീട് പട്ടിണിയിലാവും. വീട് പട്ടിണിയില്ലായാൽ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം രാജ്യം ധരിക്കുന്ന ഗവൺമെന്റ്. EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV രവീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും റേഞ്ച് സെക്രട്ടറി എം നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. EP കരുണാകരനെ പ്രസിഡന്റായും TV കുഞ്ഞിക്കണ്ണൻ, എം കരുണാകരൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, TV രവീന്ദ്രൻ, PV സുനിൽകുമാർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, KP ഉദയകുമാറിനെ ട്രഷററായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPIM നടുവിലേക്കുനി ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച യു നാരായണൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം വില്ലേജ് പ്രസിഡന്റുമായിരുന്ന യു നാരായണന്റെ നാമധേയത്തിൽ നടുവിലേക്കുനി ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച യു നാരായണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ നിർവഹിച്ചു. സന്തോഷമെന്ന് പറയുന്നത് നടുവിലെ കുഞ്ഞി നമുക്ക് ഒരു ഓഫീസ് CPIMന് വേണ്ടി നിർമ്മിക്കാൻ കഴിഞ്ഞു, നമ്മുടെ ദീർഘകാലത്തൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ്. എന്നാൽ ഈ ചടങ്ങിൻ്റെ വൈകാരികത, ഈ കെട്ടിടത്തിന് നാം നൽകിയിട്ടുള്ള പേര് അഥവാ യു നാരായണൻ സ്മാരക മന്ദിരമെന്നാണ്. 18 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാം കുഞ്ഞാരായണൻ എന്ന് വിളിക്കുന്ന യു നാരായണൻ നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഏരിയ കമ്മിറ്റി അംഗം TR രാമചന്ദ്രൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ചടങ്ങിൽ KV ഗോപിനാഥൻ, KK തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛതാ പഖ്വാഡ എന്ന ശുചീകരണ പ്രവർത്തനവുമായി സഹകരിച്ചുകൊണ്ട് പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. സ്റ്റേഷൻ സൂപ്രണ്ട് എം സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 40 വരുന്ന വിദ്യാർത്ഥികൾ റെയിൽവേ പ്ലാറ്റ്ഫോമും പാർക്കിംഗ് ഏരിയയും ശുചീകരിക്കുകയും പ്ലാസ്റ്റിക് മുക്തമാക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ അനൂപ് കുമാർ KB, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുജിത് KV, സെക്രട്ടറി മിഥിലാജ്, വളണ്ടിയർമാരായ ശ്രീനാഥ്, പ്രണവ്, നിർമ്മൽ, അപർണ എന്നിവർ നേതൃത്വം നൽകി. സ്വച്ഛതാ പഖ്വാഡ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ ഭാരതിന്റെ പദ്ധതിയാണ്. സെപ്റ്റംബർ 16 മുതൽ 30 വരെയുള്ള ദിവസങ്ങളാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. NSS പയ്യന്നൂർ കോളേജ് ഇതിൽ പങ്കെടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കുകയും NSS ദിനത്തിന്റെ ഭാഗമാവുകയും ചെയ്യുകയാണ്. സെപ്റ്റംബർ 16 മുതൽ 30 വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഫോട്ടോഗ്രാഫി രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ഫോട്ടോഗ്രാഫർ കരുണൻ അനുരാഗിനെ AKPA പഴയങ്ങാടി യൂണിറ്റ് ആദരിച്ചു. പഴയങ്ങാടി അടുത്തലയിൽ നടന്ന പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. AKPA പഴയങ്ങാടി മേഖലാ കമ്മിറ്റി ആദരവും നേതൃത്വ പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു. പഴയങ്ങാടി അടുത്തലയിൽ നടന്ന പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാം നാം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് ആ നിലയിലേക്ക് ഒരു മികച്ച ഫോട്ടോയായി മാറുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദത്തിൽ ഉപയോഗിക്കുന്ന സംവിധാനമായ ഫോട്ടോഗ്രാഫി മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദത്തിനായി ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നുള്ള കണക്കുകൾ വരുന്നു. അതിനപ്പുറം ഇതൊരു ജീവിത മാർഗം കൂടിയാണ്.
ഫോട്ടോഗ്രാഫി രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ ഫോട്ടോഗ്രാഫർ കരുണൻ അനുരാഗിനെ പൊന്നാട അണിയിച്ചു. എ കെ പി എ യൂണിറ്റ് പ്രസിഡന്റ് ശ്യാം വിസ്മയ അധ്യക്ഷത വഹിച്ചു. എ കെ പി എ ജില്ലാ സെക്രട്ടറി രാജേഷ് കരേള, വിതിലേഷ് അനുരാഗ്, ഷാജി എം പയ്യന്നൂർ, പി വി വിനോദ്, അശോകൻ പുറച്ചേരി, ജയറാം പയ്യന്നൂർ, പ്രതീഷ് ചുണ്ട, മനോജ് കാർത്തിക, നികേഷ് താവം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ 12-ാം വാർഡിൽ വാതിൽപ്പടി സേവനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. അശരണരും നിരാലംബരുമായ കിടപ്പുരോഗികൾക്ക് സർക്കാരിന്റെ പുതിയ പദ്ധതിയായ വാതിൽപ്പടി സേവനത്തിന് കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ 12-ാം വാർഡിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം കുണിയനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. നിരാലംബരായും സഹായം കിട്ടാതെയുള്ള കിടപ്പുരോഗികൾക്കും അതുപോലെ വീട്ടുകാരുടെ സഹായം കിട്ടാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തികൾക്കും ഉള്ള മരുന്നുകളും അക്ഷയ വഴിയുള്ള സഹായങ്ങൾ, പെൻഷൻ, അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ ഒരു 15-അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും വാർഡ് തലത്തിൽ എല്ലാ 14 വാർഡുകളിലുമായി ഈ 15-അംഗ കമ്മിറ്റി രൂപീകരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ 12-ാം വാർഡിൽ ആ ഒരു പദ്ധതി വാതിൽപ്പടി സേവനം എന്ന പദ്ധതി നടപ്പിലാക്കിയ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. ചടങ്ങിൽ വാർഡ് മെമ്പർ എ ഷീജ, വി പി ദാമോദരൻ മാസ്റ്റർ, എൻ വി മായാജ്യോതി, രഞ്ജി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി യുവമോർച്ച തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് സി വി ഉദ്ഘാടനം ചെയ്തു. ഇരുപത് വർഷം പൂർത്തീകരിക്കുന്ന ഈ അവസരത്തിൽ ഒരു 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഭാരതീയ ജനതാ പാർട്ടിയും പരിവാർ സംഘടനകളൊക്കെ ആവിഷ്കരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാജ്യത്ത് ഈ കോവിഡ് സാഹചര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി സഹായങ്ങൾ നൽകിയ ഏറ്റവും എടുത്തു പറയാവുന്ന 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആൾക്കാർക്കും കോവിഡ് വാക്സിനേഷൻ സൗജന്യമായി നൽകിയിട്ടുള്ള ആ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തെ ആഘോഷിക്കുന്നതിന് അതിന് അദ്ദേഹത്തെ ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ തരത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സബിനേഷ് കെ വി അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി ധനൂപ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സാഗർ ചാത്തമത്ത്, ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ വി സുധാകരൻ, ഹരീഷ് കുമാർ, ശശി ചെറുകാനം, ബി ജെ പി പഞ്ചായത്ത് സെക്രട്ടറി രാമചന്ദ്രൻ, യുവമോർച്ച മണ്ഡലം ഭാരവാഹികൾ, യൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഹബ്ബ് ചെറുകുന്ന് പഞ്ചായത്തിലെ പുന്നച്ചേരിയിൽ തുറന്നു. ഖത്തീബ് നൌഷാദ് അമാനി ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്ത് മികച്ച താരങ്ങളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസ്പീർ സ്പോർട്സ് സിറ്റി ചെറുകുന്നിൽ മൈതാനമൊരുക്കിയത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലുതും ലോകോത്തര ഗുണനിലവാരത്തിലുമാണ് കളിസ്ഥലമൊരുക്കിയത്. പൂർണ്ണമായും സിന്തറ്റിക് രീതിയിൽ ഫ്ലഡ് ലൈറ്റ് സൌകര്യത്തിലാണ് കളിസ്ഥലമൊരുക്കിയത്. ആദ്യ ദിനം 4 ടീമുകൾ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടന പരിപാടിയിൽ എ കെ ഉമറുൽ ഫാറൂഖ്, സത്താർ അഞ്ചലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എൻ എസ് എസ് ദിനത്തിൽ സ്നേഹവിരുന്നൊരുക്കി തായനേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഡി സി സിയിലെ കോവിഡ് രോഗികൾക്കും കിടപ്പുരോഗികൾക്കും വീട്ടിൽ ചെന്ന് വാക്സിനേഷൻ നൽകുന്ന പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്കുമാണ് എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം നൽകിയത്. പകൽ വീട്ടിലെ ഇൻക്യുബേറ്ററിലേക്കായി കൊത്തുമുട്ട വിതരണം ചെയ്യുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പ്രയാസമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സേവന സന്നദ്ധതയുള്ള വ്യക്തിത്വങ്ങളായി മാറുക എന്നുള്ള ലക്ഷ്യം നിർത്തിക്കൊണ്ട് NSS വളണ്ടിയർമാർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നും ഇവിടെ നടക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടിപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം, നഗരസഭാ കൌൺസിലർമാരായ സുമ കെ, എം ബഷീർ, ഇക്ബാൽ പോപ്പുലർ, സ്കൂൾ മാനേജർ അബ്ദുൾ മുത്തലിബ് എം പി, ഹെഡ് മാസ്റ്റർ ജയകുമാർ വി, സീനിയർ അസിസ്റ്റന്റ് ഹാഫിസ് അസ്ലം പി എസ്, NSS പ്രോഗ്രാം ഓഫീസർ മെഹബൂബ് റഹ്മാൻ പി വി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച കാർഷിക കർമ്മസേന എരമംകുറ്റൂർ കൃഷിഭവന്റെ കീഴിൽ സജീവമായി മുന്നോട്ടു പോകുന്നു. വിവിധതരം നടീൽ വസ്തുക്കളുടെ ഉൽപാദനവും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമാണ് കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ. 2015 കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക കർമ്മസേന രൂപീകരിച്ചത്. എരമംകുറ്റൂർ കൃഷിഭവന്റെ കീഴിൽ രൂപീകരിച്ച കാർഷിക കർമ്മസേന കാർഷിക മേഖലയിൽ സജീവ പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത്. വിദഗ്ധ പരിശീലനം ലഭിച്ച 2 പുരുഷന്മാരും 6 വനിതകളും ഉൾപ്പെടുന്നതാണ് ഈ കർമ്മസേന. KP അപ്പനു മാസ്റ്റർ സെക്രട്ടറിയായും K തമ്പാൻ പ്രസിഡന്റായും PV മിനി സൂപ്പർവൈസറായുമുള്ള കർമ്മസേനയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വിവിധതരം നടീൽ വസ്തുക്കളുടെ ഉൽപാദനം, ജൈവവളങ്ങളുടെയും നിർമ്മാണം എന്നിവയാണ് സേനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. 2021-22 വർഷത്തിൽ ഏകദേശം 1.5 ലക്ഷം പച്ചക്കറി തൈകളും 3000 പച്ചക്കറി ഗ്രോ ബാഗുകളും 4000 കമുകിൻ തൈകളും 4000 പപ്പായ മുരിങ്ങ തൈകളും ഇതുവരെയായി കാർഷിക കർമ്മസേന ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ KP രസ്ന നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. 2021-22 വർഷത്തിൽ തന്നെ ഇതുവരെയായിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം പച്ചക്കറി തൈകളും അതുപോലെ തന്നെ 3000ത്തോളം ഗ്രോ ബാഗുകൾ, 4000ത്തോളം കമുകിൻ്റെ തൈകൾ, പിന്നെ മുരിങ്ങ പപ്പായ തുടങ്ങിയ തൈകൾ, ഇങ്ങനെ ഏകദേശം 10000ത്തോളം ഫലവൃക്ഷ തൈകളും ഒക്കെ ഈ കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ വിതരണം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ജൈവവളക്കൂട്ടുകളായ ട്രൈക്കോഡെർമ സമ്പുഷ്ട ചാണകം, ഹരിക കഷായം, പഞ്ചഗവ്യം എന്നിവയും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. കാർഷിക കർമ്മസേനയിലെ അംഗങ്ങൾക്ക് തൊഴിൽ വരുമാനം ഉറപ്പാക്കുന്നതിന് ഉപരിയായി പഞ്ചായത്തിൽ ആവശ്യമായ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ യഥാസമയം വിതരണം ചെയ്യുന്നതിനും സാധിക്കുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകളും ഗ്രോ ബാഗും മറ്റ് പഞ്ചായത്തുകളിലും കർമ്മസേന മുഖേന വിതരണം ചെയ്തു വരുന്നുണ്ട്. പ്രവർത്തനങ്ങൾക്ക് എരമംകുറ്റൂർ പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൃഷി ഓഫീസർ KP രസ്നയുടെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റുമാരായ T തമ്പാൻ, MJ ലിജോ, M സന്ദീപ് എന്നിവരുടെ കൂട്ടായ പ്രവർത്തനമാണ് പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. CPIM കാര വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പയ്യന്നൂർ MLA യുമായ TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. CPIM കാര വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ബ്രാഞ്ചിലെ എല്ലാ വീടുകളിലും മാസ്ക് വിതരണവും കൊറോണ മൂലം പ്രയാസമനുഭവിക്കുന്നവർക്ക് ഓക്സിമീറ്ററും നൽകി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പയ്യന്നൂർ MLA യുമായ TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, CPIM പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർ K സതീശൻ, കാര വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി CV മനോജ്, VP സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാതമംഗലം ബസാറിലെ ചുമട്ടുതൊഴിലാളി കൂലി വർദ്ധനവ് സംബന്ധിച്ച തർക്കം പയ്യന്നൂർ ലേബർ ഓഫീസർ VM കൃഷ്ണൻ വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഒത്തുതീർപ്പായി. നിലവിലുള്ള കൂലിയിൽ 14% വർദ്ധനവ് നൽകിക്കൊണ്ടാണ് ഒത്തുതീർപ്പിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.